ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് ഈ ഫ്രൂട്ടിൽ, അതുപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആണ്. അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആകെ ഇവിടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെല്ലാം എടുക്കാം. അപ്പം ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, ഇത് വളരെ സിമ്പിളാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ പുറത്ത് സ്കിന്നെല്ലാം കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വളരെ പാടാണെന്ന്. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ എഡ്ജ് പോർഷൻ, സോറി, രണ്ട് സൈഡിലെ എഡ്ജ് പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഒന്ന് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് കാണുന്നതാണ്, അത് ആ ബ്ലാക്ക് കളറിൽ കാണുന്ന അതിൻ്റെ സീഡ്സ് ആണ്. അപ്പോൾ ഈ ജ്യൂസിന് പ്രത്യേകിച്ച് നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ട് അതിന് ഒരു മധുരമുണ്ട്. കണ്ടില്ലേ, നല്ല സിമ്പിളാണ് ഇത് തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട്. നമ്മൾ അവക്കാഡോ ഇല്ലേ, അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനോടൊപ്പം തന്നെ ചെറിയും ബദാമും യൂസ് ചെയ്തിട്ടുണ്ട്. ചെറി ഞാനിവിടെ ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സോറി, ചെറി അല്ല, ബദാം ഞാൻ 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 2 ചെറിയും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് ഇപ്പോൾ ബദാം ചെറി യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ പാൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ജ്യൂസാണിത്. എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഷുഗർ ആഡ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ആഡ് ചെയ്യാം, വേണം, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹണി ആയാലും ആഡ് ചെയ്യാം. അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ ഇത് വളരെ സിമ്പിളാണല്ലോ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നിങ്ങൾ പ്രിപ്പറേഷൻ മെത്തേഡെല്ലാം കണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ചെറിയ ബദാമൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് നമുക്ക് മിൽക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഫൈനലി കുറച്ച് കാഷ്യൂസോടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്സ് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. വളരെ ടേസ്റ്റി മാത്രമല്ല അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മുടെ ഫാറ്റ് ഫ്രീ ആണ് ഈ ഫ്രൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഷുവർ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.